Hi friends, video like ellavarkkum swagatham. Njan ippol ee video record cheyanundaya oru pradhana kaaranam endha nu vachal ippol ende phone like ethiya oru message adayathu Kannur University porappeduvichittulla oru circular inde oru page njan kaanan idayundayi. അതെ ശ്രദ്ധയിൽപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ അതായത് എസ്പിസി വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകളെ പരാമർശിക്കുന്നതായി അതിൽ കണ്ടതുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ പറയുന്നത് അതായത് യുജി പ്രവേശനത്തിന് അതായത് ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സ് അതുപോലെ തന്നെ NCC, NSS, ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് കൊടുക്കണമെന്ന ആവശ്യവുമായി യൂണിവേഴ്സിറ്റിയിലേക്ക് അങ്ങനെ ഒരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ആ റിക്വസ്റ്റ് അനുവദിച്ചു കൊണ്ടുള്ളൊരു സർക്കുലറാണത് അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇറക്കിയിരിക്കുന്നതാണ് കേരളത്തിലെ വേറെ പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആ സർക്കുലർ പ്രകാരം പറയുന്നത് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകൾക്ക് അവർക്ക് അനുവദിച്ച സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവർക്ക് UG അഡ്മിഷന് ഡിഗ്രി അഡ്മിഷന് 15 മാർക്ക് വെയിറ്റേജ് കൊടുക്കാമെന്നാണ് ആ 15 വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഇഫക്റ്റ് കുട്ടികളുടെ അഡ്മിഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ പ്രത്യേകം എടുത്തു പറയുന്നു NCC, SPC, NSS ഈ മൂന്ന് വിഭാഗങ്ങൾക്കും മാത്രമേ ആ വെയിറ്റേജ് കൊടുക്കേണ്ടതുള്ളൂ എന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പേരൊന്നും അതിൽ കാണുന്നില്ല പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടില്ല ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തീരുമാനമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ തീരുമാനമല്ല എങ്കിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക 15 വെയിറ്റേജ് പോയിൻ്റ് വെയിറ്റേജ് മാർക്ക് നിങ്ങൾക്ക് അനുവദിച്ചു കൊണ്ട് അതായത് +2 തലത്തിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയുടെ ഭാഗമായ കുട്ടികൾക്ക് 15 മാർക്ക് ഈ 15 മാർക്ക് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അലോട്ട്മെൻറ്റിൽ നല്ലൊരു ഇഫക്റ്റ് ഉണ്ടാക്കും പക്ഷേ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇല്ല എന്നതൊരു വിഷമമുള്ള കാര്യമാണ് ഇനി കോടതിയുടെ തീരുമാനം വന്ന് പൊതുവായിട്ട് എന്തെങ്കിലും വരുമോ എന്നറിയില്ല പക്ഷേ വന്നാലും അത് യൂണിവേഴ്സിറ്റികൾ അംഗീകരിക്കുമോ എന്നും അറിയില്ല എന്തായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഈ സർക്കുലർ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ഇനി മറ്റ് യൂണിവേഴ്സിറ്റികൾ ഇതേ മാതൃകയിൽ സർക്കുലർ ഇറക്കുമായിരിക്കും കേരളത്തിന് മൊത്തം ബാധകമായിരിക്കും എന്തായാലും ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യമാണ് നിൽക്കല്ല അത്തരത്തിലുള്ളൊരു സർക്കുലർ യൂണിവേഴ്സിറ്റിയുടേത് ഞാൻ കാണാനിടയായി അത് നിങ്ങളുമായി ഷെയർ ചെയ്തു ഓക്കെ താങ്ക്